ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് ബേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വായയിൽ വെള്ളമല്ല കേട്ടോ, കപ്പലോടും. അങ്ങനെയുള്ള റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കണമെന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴപ്പോഴായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് പ്രൊസീജിയറുണ്ട്. ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വലിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളമ്പുളി നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുതിരാൻ വേണ്ടി വയ്ക്കാം. പുളി തിളച്ച വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് അതിൻ്റെ പൾപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഒരു സോസ് പാനിലേക്ക് നമുക്കൊരു 200 ഗ്രാം ശർക്കര കഴുകിയതാണ് കേട്ടോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഉരുക്കാൻ വേണ്ടി വെക്കണം. ഉരുക്കിയെടുത്തിട്ട് വേണം നമുക്കതിൽ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അതിൽ അഴുക്കും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമേ ഇതൊന്ന് ഉരുക്കിയെടുക്കുക. ഒരു 100 ഗ്രാം കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്, രാവിലെ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചതാണ്. അപ്പോൾ അത് നമുക്കൊരു വശത്തേക്ക് മാറ്റാം. ഇതൊരു വലിയ ഉരുളക്കിഴങ്ങ് അതേപോലെ തന്നെ ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണ്, അത് നമുക്കൊരു വശത്തേക്ക് മാറ്റിയേക്കാം. ഈ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതിലേക്ക് പുഴുങ്ങി വെച്ച കടല കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് രണ്ടും കൂടെ ഒന്ന് സ്മാഷ് ചെയ്യാം. കുറച്ച് കടലയും ഉരുളക്കിഴങ്ങും കൂടി നമുക്കൊരു വശത്തേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത പണിക്ക് രണ്ട് മൂന്ന് പ്രൊസീജിയർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ ഇനി അടുത്ത പണിയിലേക്ക് പോവാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നന്നായിട്ട് ഒരു പിടി മല്ലിച്ചപ്പ് നന്നായിട്ട് കഴുകി കട്ട് ചെയ്തതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് എടുത്തതിൻ്റെ പാതി നമുക്ക് പൊതിനയില അത് കഴുകിയതാണ്, അതുകൂടെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് കൂടി ചേർക്കാം. ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പീസാക്കി എടുത്താണ് അതോടി ചേർക്കുക. വെളുത്തുള്ളിയുടെ അല്ലെങ്കിൽ ഒരു 5 എണ്ണം ഉണ്ട്, ചെറുതായതിൻ്റെ വലിയാണ്. വലിയ അല്ലിയാണെങ്കിൽ 1 എണ്ണം ചേർത്താൽ മതി കേട്ടോ. ഒരു ചെറുനാരങ്ങയുടെ നീരാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഉപ്പുപൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചാട്ട് മസാലയാണ് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുത്ത് വരാം, അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരണേ. ഇപ്പം അത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി അടിക്കാം. ആദ്യമേ തന്നെ വെള്ളം ചേർത്താൽ അരഞ്ഞ് കിട്ടൂല, അതിൻ്റെ പേരിലാണേ. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. അരിപ്പിലേക്ക് നമ്മൾ അരച്ചെടുത്ത കൊറിയാൻഡർ ചട്നി ഇല്ല, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ട് ഇത് അരിച്ചെടുക്കാം. എന്നിട്ട് ഈ അരയാത്ത പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ പേസ്റ്റ് അത് നമുക്ക് കളയരുത്. അത് നമുക്ക് കടലയും ഉരുളക്കിഴങ്ങും കൂടെ പുഴുങ്ങി വെച്ചിട്ടില്ല, അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണേ. ഈ അരിച്ചെടുത്ത നമ്മളെ മല്ലിച്ചപ്പിൻ്റെ ജ്യൂസിലേക്ക് നമുക്ക് നന്നായിട്ട് 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല വെള്ളം പോലെ ആയിരിക്കും അതുണ്ടാവുക. ഇനി നമുക്ക് ഈ കടലയും ഉരുളക്കിഴങ്ങും പുഴുങ്ങി വെച്ചതിലേക്ക് നമുക്ക് ഈ അരിച്ചെടുത്ത പേസ്റ്റില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി അതിലോട്ട് ചേർക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പുപൊടി കൂടി അതിലോട്ട് ചേർക്കാം. ഈ സ്മാഷർ വെച്ചിട്ട് നമുക്ക് എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കാൻ വെച്ച ശർക്കരയില്ലേ, അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. വെള്ളത്തിൽ കുതിർത്തി വെച്ച പുളി നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് അതിൻ്റെ തരികളൊക്കെ മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് എടുക്കാം. ഉരുക്കിയ പാത്രം നമുക്ക് കഴുകിയെടുക്കണേ, അതിൽ പൊടിയും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കഴുകിയെടുത്ത് അതിലോട്ട് നമുക്ക് പുളി പിഴിഞ്ഞ് പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് നമുക്ക് അതിലേക്ക് ചേർക്കാം. അപ്പോൾ 200 ഗ്രാം ശർക്കരക്ക് 200 ഗ്രാം ഈന്തപ്പഴം അതുകൂടി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താണ് കുരു കളഞ്ഞതിന് ശേഷം. ഉപ്പുപൊടി 1/2 ടീസ്പൂൺ, ചാട്ട് മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം പൊടിച്ചതാണ്, അത് നമുക്ക് 1 ടീസ്പൂൺ ചേർക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ കൂടി ചേർക്കാം. ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതായത് നന്നായിട്ട് വെന്ത് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഡേറ്റ്സൊക്കെ. ഇനി നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കാം.
ചൂടാറിയ ഡേറ്റ് ചട്ണി നമുക്ക് മിക്സിയിലോട്ടിട്ട് അടിച്ചു കൊടുക്കാം. അത് മുഴുവനും തന്നെ നമുക്ക് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കൽ ഉണ്ടാക്കുമ്പോൾ നമുക്കത് മിക്സിയിലെടുത്ത് അടിച്ച് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇപ്പോഴത്തേക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ അതേ ഡേറ്റ് ചട്ടി നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയ ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പാനിപ്പൂരിൻ്റെ പാപ്പടാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. പാപ്പട് തയ്യാറാക്കുന്ന വേറൊരു വീഡിയോ ഇൻഷാല്ലാ അടുത്ത് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ലതുപോലെ ചൂടാവണേ, അപ്പോഴേ നമ്മളിതിട്ട് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചൂട് വേണം എണ്ണയ്ക്ക്. അത് ഇട്ട് കൊടുത്ത് ഒന്ന് പൊങ്ങി വരുമ്പോൾ നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കാം. അങ്ങനെ നമുക്കിത് വറുത്തെടുക്കാം. നമുക്ക് ആവശ്യമില്ലാത്ത പാനിപ്പൂരി ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സവാള ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് അതും കൂടി അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ പാനിപ്പൂരിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് പൂരി എടുത്തിട്ട് ഇതേപോലെ ഒന്നും പൊട്ടിച്ചു കൊടുക്കാം. ഗുളഭാഗം ഇതേപോലെ പൊട്ടിച്ച ശേഷം നമുക്ക് അതിലേക്ക് കടലയും ഉരുളക്കിഴങ്ങും കൂടിയുള്ള ഫില്ലിങ് അതിലോട്ട് നിറച്ചു കൊടുക്കാം. കടലയും ഉരുളക്കിഴങ്ങുള്ള ഫില്ലിങ് നിറച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് സവാളയും മല്ലിച്ചപ്പും കൂടെ അരിഞ്ഞു വെച്ചില്ലേ ആ ഫില്ലിങ് നിറച്ചു കൊടുക്കാം. അത് അതിലോട്ട് നിറച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ പുതിന ചട്നി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഡേറ്റ് സിറപ്പ് അതും ചേർത്ത് കൊടുക്കാം. ആ സേവും കൂടെ ചേർത്താലുണ്ടല്ല, പിന്നെ വേറെ ഒന്നും പറയാനില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി പറയാനുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയും എങ്ങനെയുണ്ടെന്ന്. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും ബൈ ബൈ.